സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ വരികയാണ്. 29,322 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.91% കഴിഞ്ഞ 24 മണിക്കൂറിടെ 163,691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ, 3,530 പേർ. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിതിൻ, നേരിയ കുറവ് പ്രതിഫലിക്കുന്നുണ്ട് ഇന്നത്തെ കണക്കിൽ, ആശ്വാസകരമാണോ? അതെ മധു, അല്പം ആശ്വാസജനകമായ നേരിയ കുറവ് രോഗവ്യാപന തോതിലും പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും ഉണ്ടായിരിക്കുന്നു. 29,322 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 163,691 സാമ്പിളുകൾ പരിശോധിച്ചതിലാണ് ഇത്രയും രോഗബാധ. അതായത് രോഗസ്ഥിരീകരണ നിരക്ക് അല്പം കുറഞ്ഞിരിക്കുന്നു. 17.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 18% മുകളിലായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെങ്കിൽ അതിൽ 1% കുറവ് വന്നിരിക്കുന്നു എന്നത് കേരളത്തിന് അല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. 3,530 പേർക്കാണ് തൃശൂരിൽ രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 3,435 രോഗികളുണ്ട്. കോഴിക്കോട് 3,344 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ 3 ജില്ലകളിൽ ഇന്ന് പ്രതിദിന കേസുകൾ 3,000 കടന്നിരിക്കുകയാണ്. കൊല്ലത്ത് 2,957, മലപ്പുറം 2,736, പാലക്കാട് 2,545, ആലപ്പുഴ 2,086 എന്നിങ്ങനെയും രോഗികളുണ്ട്. ഇത്രയും ജില്ലകളാണ് 2,000 മുകളിൽ രോഗികളുള്ളത്. തിരുവനന്തപുരം 1,878, കോട്ടയം 1,805, കണ്ണൂരിൽ 1,490, പത്തനംതിട്ട 1,078, വയനാട് 1,003, ഇടുക്കി 961, കാസർഗോഡ് 474 എന്നിങ്ങനെയാണ് രോഗികൾ. പ്രതിദിന മരണസംഖ്യ 100 മുകളിൽ തന്നെ തുടരുകയാണ്. 131 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 21,280 ഉയർന്നിരിക്കുന്നു. ആക്റ്റീവ് കേസുകളും വർദ്ധിച്ചിട്ടുണ്ട്. 2,50,000 ആക്റ്റീവ് കേസുകൾ എത്തിയിരിക്കുകയാണ്. 246,437 പേരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ രോഗബാധിതരായി തുടരുന്നത്. ആശുപത്രികളിലുള്ളത് 33,458 പേരാണ്. ഇന്ന് 22,000 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം ഇന്ന് 41,00,000 കടന്നിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ രോഗവ്യാപനത്തിൽ നേരിയൊരു കുറവ് വന്നിരിക്കുന്നു എന്ന അല്പം ആശ്വാസജനകമായ വാർത്തയാണ് ഇന്നത്തെ കോവിഡ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശരി, ജിതിനാണ് വിവരങ്ങൾ നൽകിയത്.